ഹലോ ഹായ് വെൽക്കം ഹോൾ. സംഭവം ഇപ്പോൾ ജിലേബിയാണ്. എന്തായാലും അപ്ഡേറ്റ് കഴിഞ്ഞില്ലേ, സന്തോഷമാണ്. 1.8 GB ഉണ്ടാകാൻ അപ്ഡേറ്റ് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഒരു അപ്ഡേറ്റിനുള്ള വേർത്ത്നെസ് അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് വേർത്തായിരുന്നു ഇത്ര സൈസിന് അല്ലേ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം 1.8 GB അപ്ഡേറ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഗെയിമിൽ. നിങ്ങളിപ്പോൾ നേരെ കമൻറ്റ് ചെയ്യാം. അപ്പം എന്തായാലും വീഡിയോയിട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്കറിയാമോ ഭുവൻ ബാമും നമ്മുടെ കാരിബിയനായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ കൂടെ നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണിയും ഒക്കെ വിൻസോ ഗെയിമിൻ്റെ ആഡ് ചെയ്യുന്നുണ്ടെന്ന്. ഈ ഒറ്റ ആപ്പിൽ നമുക്ക് 100+ ഗെയിംസ് കളിക്കാൻ പറ്റും. നമുക്ക് അതുവഴി റിയൽ ക്യാഷ് വിൻ ചെയ്യാൻ കഴിയും. നമ്മൾ ഈ വിൻ ചെയ്ത ക്യാഷ് വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വിൻസോ ഷോപ്പ് വഴിത്ത് നമുക്ക് ഷോപ്പിംഗ് കാർഡ് വാങ്ങിക്കാം, മൂവി ടിക്കറ്റ്സ് വാങ്ങിക്കാം, ഫാഷൻ യൂസ് ചെയ്യാം, ഫുഡിന് യൂസ് ചെയ്യാം, ട്രാവൽ വെച്ചറിന് യൂസ് ചെയ്യാം. ഇതൊന്നും വേണ്ട, വളരെ ഈസിയായി നമുക്ക് ബാങ്ക് ത്രൂ വിഡ്രോ ചെയ്യാനും പറ്റും. അതും വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ പുതിയ നമ്പറിൽ സൈനപ്പ് ചെയ്യുകയാണ്, നമുക്ക് 550 രൂപയാണ് നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് വിൻസോ തരുന്നത്. അതുപോലെ നിങ്ങൾ താഴെ കാണുന്ന ലിങ്ക് വഴി വിൻസോ ഡൗൺലോഡ് ചെയ്തിട്ട് 5 മാച്ചിൽ ഇവിടെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് 250 രൂപ 500 രൂപ കിട്ടുന്നതായിരിക്കും. സോ എന്തിനാ ഐ ടി എം അല്ലേ, ഒടുപ്പ് ഡൗൺലോഡ് ചെയ്യുക, 550 രൂപ സൈനപ്പ് ബോണസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ 5 ഗെയിംസ് ലൂഡോയും മറക്കണ്ട. സംഭവം ഗെയിം എടുത്തു, കളിച്ചു, ഇഷ്ടപ്പെട്ടു, കുറച്ച് നല്ല ഫീച്ചേഴ്സൊക്കെ ഉണ്ട് ഗെയിമിൽ അല്ലേ. ഇപ്പം മെയിനായിട്ട് പറയുക വെച്ചാൽ നമ്മുടെ എന്താണ് പ്ലെയർക്കൊരു 5 സ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന സംഭവം നമുക്ക് ലോഗിനായിട്ട് കുറച്ച് സ്കില്ല് കിട്ടുന്നുണ്ട്. സോ എന്തായാലും നമുക്കത് നല്ലൊരു കാര്യമാണ്. കാരണം എക്സ്ട്രാ 5 സ്കില്ല് കൊടുക്കാൻ പറ്റും, 15 സ്കില്ല് വരെ നമുക്കൊരു പ്ലെയറിന് കൊടുക്കാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ് ഗെയിം എന്ന് കിടുന്ന ഫീച്ചറാണ്. എന്തായാലും അതിനത് ഒരു നെഗറ്റീവും പറയാനില്ല, പക്ക ഫീച്ചറാണല്ലേ. സോ ഞാൻ എന്തായാലും നിശ്ചൽ റൂയിക്കൊരു സ്കില്ല് കൊടുത്തു, ക്യാപ്റ്റൻസിയാണ് കിട്ടിയത്. അപ്പം അത് എന്തായാലും ഇനിയിപ്പം പുള്ളിക്ക് മേലെ 5 സ്കില്ല് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പം സ്കിൽ ബൂസ്റ്റ് കളക്ട് ചെയ്തിട്ട് പുള്ളി എന്തായാലും പുഷ് ചെയ്ത് എടുക്കണം. നെക്സ്റ്റ് ഗെയിമിൽ വേണ്ട കാര്യമാണ് കുറേ പ്ലേസിന് റേറ്റിംഗ് കൂടിയിട്ടുണ്ട്. മെസ്സിയൊക്കെ 102 പോകുന്നുണ്ട്, നെയ്മറൊക്കെ 101 പോകുന്നുണ്ട്, നിശ്ചൽ റൂയും സാമുവൽ ഓട്ടോ ഒക്കെ 101 100 101 ആയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്, കാരണം ലാസ്റ്റ് ഇയറിലെ പോലെ 100, 102, 101 പോകുന്നുണ്ട് പ്ലേയേഴ്സും. ഇനിയിപ്പം പുതിയ കുറേ കാർഡ്സ് വരാറുണ്ട്. റാഷ്ഫോർഡിൻ്റെ ഒക്കെ കാർഡ് വീണ്ടും വരുന്നുണ്ട്, ബിഗ് ടൈം കാർഡാണ് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തോന്നറിയത്തില്ല, ലാസ്റ്റ് ഇയറിലെ പോലെ ഓളം ഉണ്ടാക്കുമോ, ഓവർ പവേഡാണെന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ആ ഗെയിമിൽ അതും വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫീച്ചറാണ് ഇൻ ഗെയിമിൽ നമുക്ക് ടാറ്റിക്സ് മാറ്റാൻ പറ്റും. കാരണം ഡിഫൻസീവ് ആക്കാം, ഒഫൻസീവ് ആക്കാം, അത് പണ്ടും ഗെയിമിലുള്ള കാര്യം തന്നെയാണല്ലേ. കാരണം നമുക്ക് പണ്ട് നമുക്ക് ജസ്റ്റ് ഇൻ ഗെയിമിൽ കളിച്ചുകൊണ്ടിരിക്കും ആക്കാൻ പറ്റില്ല, പോസിറ്റീവ് ആയിട്ടുള്ള ആക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താണ് ഇൻ ഗെയിമിൽ തന്നെ ജസ്റ്റ് അത് ഡിഫൻസീവിൻ്റെ എന്താണ് ഡിഫൻസീവ് വേണമെങ്കിൽ കൂട്ടാം, മിഡാക്കാം, വേണമെങ്കിൽ ഹൈ ആക്കാം, ഒഫൻസീവ് ഹൈ ആക്കാം, വേണമെങ്കിൽ തന്നെ മിഡാക്കാം. അത് കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്, കിടിലെ ഫീച്ചറാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പം കുറച്ച് ഗോളിന് ബാക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒഫൻസീവ് കൂട്ടിയിട്ട് നമുക്ക് എല്ലാ പ്ലസ്സിനും അറ്റാക്ക് കൊണ്ട് ഗോളൊക്കെ അടിപ്പിക്കാം, അല്ലെങ്കിൽ ഡിഫൻസ് പൊട്ടുകയും ചെയ്യും, അസൂക്ഷിച്ചോണം. അപ്പം 2 ഗോൾ ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിഫൻസീവ് കളിക്കാം. ഒക്കെ നല്ലൊരു ടാറ്റിക്സ് ആണ്, റിയൽ ഫുട്ബോളുള്ള ടാറ്റിക്സ് തന്നെയാണ്, നല്ല കിടിലൻ ടാറ്റിക്സ് ആണല്ലേ. സോ ഈ ഒരു ഫീച്ചറും എനിക്ക് നല്ലതായിട്ട് തോന്നി, നല്ല കിടിലൻ ഫീച്ചറാണ്. ഈ 2 ഫീച്ചേഴ്സും കൊള്ളാം. പക്ഷേ ഈ 2 ഫീച്ചേഴ്സും പ്ലസ്സിലുള്ള ഫീച്ചേഴ്സ് തന്നെ ആയിരുന്നു ഇല്ലേ. കാരണം നമുക്ക് സ്കില്ല് ആഡ് ചെയ്യുന്ന സംഭവം ആണെങ്കിൽ തന്നെ 5 സ്കില്ല് ആഡ് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളായിരുന്നു. പക്ഷെ നമുക്ക് 1 സ്കില്ല് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു പെസ്സിൽ. അതുപോലെ നമുക്ക് ഈ ഒരു ടാറ്റിക്സും നമുക്ക് പെസ്സിൽ ഉണ്ടായിരുന്നു ഇല്ലേ, ഡിഫൻസീവ് ഒഫൻസീവ് ടാറ്റിക്സ് പെസ്സിലുണ്ട്. പക്ഷേ ഇതുപോലെ എന്താണ് കൈത്തുമ്പത്തല്ലായിരുന്നു, വിരൽത്തുമ്പത്തല്ലായിരുന്നു. പക്ഷേ കുറച്ച് ടാസ്ക് ആയിരുന്നു നമുക്ക് എന്താണ് ഇൻ ഗെയിമിനകത്ത് ഈ ഒരു ടാറ്റിക്സ് എടുക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഈ 2 ഫീച്ചറിനും വേണ്ടി 1.8 GB ഫീച്ചർ ഉണ്ടോ? സോ നെക്സ്റ്റ് വന്നൊരു ഫീച്ചറാണ് നമുക്ക് പ്ലെയർ സ്ലോട്ട് 900 ആക്കാൻ വന്നിട്ടുണ്ട്. സോ അത് എനിക്ക് വലിയ മെച്ചമൊന്നുമില്ല, കാരണം ഞാൻ അത്ര പ്ലേസിനും യൂസ് ചെയ്യാറില്ല. ഞാൻ ബിഗ് ടൈം എപ്പിക്കാണ് സൈൻ ചെയ്തത് മെയിനായിട്ട്. സോ കുറേ പ്ലേസിനെ കളിപ്പിക്കുന്നവർക്കൊക്കെ യൂസ് ആയിരിക്കും. 500 പ്ലേസിൻ്റെ ആവശ്യം പോലും നമുക്ക് ഗെയിമിൽ ഇല്ല. ചിലർക്ക് വേണ്ടി വരും, ചിലർക്ക് വേണ്ടി എല്ലാവർക്കും ഒന്നും ആവശ്യം വരത്തില്ല. മേ ബി കുറച്ച് പേർക്കൊക്കെ ആവശ്യം വരുമായിരിക്കാം. എന്തായാലും അത് നല്ല ഫീച്ചറായിട്ടാണ്, അത് നെഗറ്റീവ് ഒന്നും പറയാനില്ല. പിന്നെ നെക്സ്റ്റ് ഫീച്ചറാണ് ലെഗസി ട്രാൻസ്ഫർ എന്നൊരു ഫീച്ചർ. അപ്പോൾ ഈ ഒരു ഫീച്ചർ കുറേ പേർക്കൊന്നും അറിയത്തില്ല. സംഭവം ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലെയറെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും, വേറൊരു പ്ലെയറിൻ്റെ സ്കില്ല് നമുക്ക് വേറൊരു പ്ലെയറിന് കൊടുക്കാൻ പറ്റും, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ട്രെയിനിങ് തന്നെയാണ്, വല്ല വേറൊന്നുമില്ല. പണ്ട് നമ്മളൊരു പ്ലെയർ എന്ത് ചെയ്യും, കൺവേർട്ട് ഒരു ട്രെയിനറാക്കി ട്രെയിൻ ചെയ്യും. അതുപോലെ തന്നെ സംഭവം, വേറെ ഫീച്ചറൊന്നും ഇല്ല. നമ്മളൊരു പ്ലെയറെ എന്താണ് ലെഗസി ട്രാൻസ്ഫർ വഴി വേറൊരു പ്ലെയറെ കൊണ്ട് ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ആ പ്ലെയറുടെ പ്രോഗ്രഷൻ പോയിൻറ്റ്സും ആ പ്ലെയറുടെ സ്കില്ലും മറ്റൊരു പ്ലെയർക്ക് കൊടുക്കുന്നു. ഫുൾ ആ പ്ലെയേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല, ഫുൾ ആവാത്ത പ്ലെയേഴ്സിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് കാര്യം. അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു സംഭവം ഒന്നും ഗെയിമിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ഫീച്ചറൊക്കെ വരേണ്ട ഫീച്ചർ തന്നെയായിരുന്നു, അവർ വലിയ സംഭവമൊക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ്.
ആണ് ഈ ഫീച്ചറൊക്കെ ഇല്ല സംഭവം. നമ്മുടെ പേസിലുള്ള ഫീച്ചറാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫീച്ചർ നമ്മൾ നോക്കാം, നമുക്ക് പ്ലെയർ സ്കിൽ ബൂസ്റ്റ് കൊടുക്കാൻ പറ്റും. പൊസിഷൻ ബൂസ്റ്റ് എല്ലാം പേസിലുണ്ടായിരുന്നു, ആ സാധനം തന്നെയാണ് ഇതിനകത്തൊരു കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഫീച്ചറാണ് നമ്മുടെ ലെഗസി ട്രാൻസ്ഫർ. ഈ ഒരു സാധനവും നമ്മുടെ എന്താണ് പ്ലെയറെ ട്രെയിനിങ് മെത്തേഡ് തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. മൂന്നാമത്തെ ഫീച്ചറാണ് നമുക്ക് ഇൻ ഗെയിമിൽ എന്താണ് നമ്മുടെ ടാറ്റിക്സ് മാറ്റാൻ പറ്റും. അത് പെസ്റ്റിലുണ്ടായത് ഡിഫൻസീവ് ഒഫൻസീവ് പെസ്റ്റിലുണ്ടായിരുന്നു. അങ്ങോട്ട് സൈപ്പ് ചെയ്ത ഡിഫൻസീവ്, ഇങ്ങോട്ട് സൈപ്പ് ചെയ്ത ഒഫൻസീവ്, വലിയ കാര്യമൊന്നും ഇല്ല സംഭവം. അപ്പം ഫീച്ചേഴ്സ് എല്ലാം ബെറ്റർ ആണ്, പക്ഷേ ഇത് എന്താണ് എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവന്നു വെച്ചാൽ ഒന്നുമില്ല. പെസ്റ്റിലുള്ള സംഭവം തന്നെയാണ് നമുക്ക് ഈ ഒരു ഗെയിമിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എക്സ്ട്രാ ആയിട്ട് ഫീച്ചേഴ്സ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്.